അതിനാണല്ലോ ഇരിക്കുന്നത് നമ്മുടെ യൂട്യൂബർ പറയുമോ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അതെ, നാട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എയർപോർട്ടിലെത്തി, സ്റ്റാർട്ടിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കുണ്ട്. അതെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ലഗേജും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. ദോഹയുടെ ഒരു ഐക്കൺ ഐക്കൺ എന്തോ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എയർപോർട്ട് വരുമ്പോൾ എല്ലാവരും എടുക്കുന്ന ഒരു ടെഡി ബിയർന്നെ കാണിച്ചു തരാം. ഇതാണ് ആ ടെഡി ബിയർ. ഭയങ്കര വിലമതിപ്പുള്ള സംഭവമാണ്. ഇത് ഞങ്ങളെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അതായത് ലൈക്ക് ഇത് നമ്മളിപ്പം നിൽക്കുന്ന ഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ദോഹയിലുള്ള. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു റെയിൻ ഫോറസ്റ്റ് വല്ലുള്ള ഒരു സീനറി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണാമല്ലോ. നിമ്മി എൻ്റെ പോയതുണ്ട്. എൻ്റെ മോളിൽ കൂടെ ട്രെയിൻ പോകുന്നു, മെട്രോ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് അടിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യണിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്ന് തോന്നി, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞങ്ങളുടെ ഗേറ്റ് നമ്പർ ബി ആണ്. ബിയുടെ അവിടെ നിന്ന് സി, സി കഴിഞ്ഞ് അവിടെ നിന്ന് എന്തോ 10 മിനിറ്റ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉണ്ട് ഈ പറഞ്ഞ ഫോറസ്റ്റ് ഏരിയയിലേക്ക്. അപ്പം അതൊന്ന് കണ്ടിട്ട് വരാം. എന്തായാലും അത് ഒരു എക്സ്പീരിയൻസ് അല്ലേ. ഇനിയിപ്പം തിരിച്ചു വരുമ്പോൾ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര ഷോക്കായിട്ടായിരിക്കും വരുന്നത്. അതെ, തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണാനാണെങ്കിലേ ഭയങ്കര ഷോക്കായിരിക്കും. ഇതാണെങ്കിൽ ഇപ്പം കണ്ടിട്ട് വരാം. അതെ ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇപ്പം കാണിച്ചു തരാം. അല്ലെ, ഈ മോളിൽ കൂടെ പോകുന്നതാണ് ട്രെയിൻ. കണ്ട ഈ ഇരിക്കുന്ന വുഡൻ സ്കൾപ്ചർ ആക്ച്വലി 10 മീറ്റർ ഹൈറ്റ് ഉണ്ട്. 10 മീറ്റർ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി പ്രീവിയസ്ലി ഇൻസ്റ്റാൾഡ് ഇൻ യോർക്ഷയർ സ്കൾപ്ചർ പാർക്ക് യു കെയിൽ 2016. അത് കഴിഞ്ഞിട്ട് ഇത് ഫ്രീ സ്കൾപ്ചർ പാർക്കിൽ ലണ്ടനിൽ 2014 അതിനു മുമ്പ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ എത്തിയേക്കുന്നത്. നല്ല ഹൈറ്റാണത്. ഞാൻ പലവട്ടം ദോഹ എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതിപ്പം എന്താ പറയുക, ഒരുപാട് കാണാത്ത സ്ഥലം ദോഹ എയർപോർട്ടിനകത്തുണ്ടായിരുന്നു. അതായത് ഒരുപാട് സ്കൾപ്ചറൊക്കെ വെച്ചേക്കുന്നു. ഞങ്ങൾ രണ്ടും കൂടെ യാത്ര ചെയ്യുന്ന ഫസ്റ്റ് ട്രിപ്പാണ്. നാട്ടിലോട്ടാണ്, നാട്ടിലോട്ട് യാത്ര ചെയ്യുന്ന ഫസ്റ്റ് ട്രിപ്പ്. പിന്നെ ചെറിയൊരു വീഡിയോയ്ക്കിത് എയർപോർട്ടിനകത്ത് ചെറിയൊരു ഫോറസ്റ്റൊക്കെ ഉണ്ട് ഞങ്ങൾ അങ്ങനെ അറിഞ്ഞു. അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി ഞങ്ങളൊന്ന് പോയി. അപ്പം ആ വീഡിയോ ഒക്കെ ഒന്ന് കാണുക. പിന്നെ ബാക്കി വീഡിയോസൊക്കെ കുറേ വരുന്നതായിരിക്കും. ഞങ്ങൾ കുറച്ച് ടൈം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ
കാണാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു വനമുള്ളത് എനിക്കറിയില്ല. നോക്കിയേ, ഞാൻ നിൽക്കുന്നതാണ്ട് ഒരു കാട്ടിൻ്റെ അകത്താണ്. എമ്മി ബാക്കിൽ വീഡിയോ എടുക്കുന്നുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ, നമുക്ക് വളരെ പീസ്ഫുൾ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ നാട്ടിലെ എയർപോർട്ടിലൊക്കെ ചെയ്യാം, ഒരുപാടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കോഫി ഷോപ്സ് ഉണ്ട്, ഭയങ്കര നല്ലൊരു രസമുണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ട് ആ ഒരു ഈ വരുന്ന വാട്ടർഫാൾസിൻ്റെ ഒക്കെ ആ ഒരു ഡ്രോപ്സിൻ്റെ സൗണ്ടും ഈ ചുറ്റുമുള്ള ഒരു പീസ്ഫുൾ മൈൻഡ് കാണാൻ പറ്റും. ടേക്ക് ഓഫ് ചെയ്യാം ഫ്ലൈറ്റിൽ. നമ്മൾ എത്തിഹാദ് എയർവേസിൻ്റെ ഏതാണ് ഫ്ലൈറ്റ് നമ്പർ? 8359 എത്തിഹാദ് എയർവേസ് ആണ്. ഗുഡ് ഫ്ലൈറ്റ്. ബാക്കി ഒക്കെ ബൈ ബൈ, ഹാവ് ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗയ്സ്, ഇതാണ് എത്തിഹാദിൽ നിന്ന് കിട്ടിയത്. ഇതിനകത്ത് എന്താ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ ഉണ്ട്? മിനി സാൻഡ്വിച്ച്, മസാല സ്റ്റിക്സ്, ഒരു വാട്ടർ, പിന്നെ ടിഷ്യൂ, ചായ കോഫിയെല്ലാം കിട്ടും.